पूर्वं राम तपोवनादिगमनं हत्वा मृगं काञ्चनं वैदेही हरणं जडायु मरणं सुग्रीव संभाषणं बाली निग्रहणं समुद्रतरणं लंगापुरी दहनं पश्चात्रावण कुंभकर्णहननं एतश्री रामायणं ഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ശിവപ്രസാദ്. അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഷിപ്പ് ടെക്നോളജി വിഭാഗത്തിൽ ലീഡർ കം പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. വിവിധ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഷിപ്പിംഗ് ടെക്നോളജിയിൽ ഉന്നത ബിരുദങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മറൈൻ ടെക്നോളജിയിൽ 2 PhD ആണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വിവിധ കമ്മിറ്റികളിൽ എക്സ്പേർട്ട് മെമ്പറായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അംഗമായ ഡോക്ടർ ശിവപ്രസാദ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും എന്നല്ല എല്ലാ മേഖലകളിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രം, ഗീതാ സ്വാധ്യായ സമിതി എന്നീ സ്ഥാപനങ്ങളിലും സാരഥ്യം വഹിക്കുന്നു. വ്യാസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാനായ ഡോക്ടർ ശിവപ്രസാദ് വ്യാസ വിദ്യാലയത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമാണ്. വർത്തമാനകാലത്തിലെ അധ്യാത്മ രാമായണ കീഴ്പാട്ടിന്റെ പ്രസക്തിയും പ്രചോദനവും എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ചിന്തകളാണ് ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഡോക്ടർ ശിവപ്രസാദിന്റെ വാക്കുകൾ ശ്രവിക്കാം. എല്ലാവർക്കും നമസ്കാരം. തൃക്കാക്കര പാലച്ചുവട് വ്യാസവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 2020 രാമായണ മാസ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇതിഹാസങ്ങളിലൂടെ എന്ന പരമ്പരയിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിനെ, നമ്മുടെ സംസ്കാരത്തിനെ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയ സംരംഭമായിട്ട് തന്നെയാണ് ഈ ഇതിഹാസങ്ങളിലൂടെ എന്ന പരമ്പരയെ ഞാൻ കാണുന്നത്. അതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കർക്കടക മാസത്തിലെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് രാമായണത്തിനെക്കുറിച്ച് ശിഷ്യ തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം കളിപ്പാട്ടിനെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ലോകത്ത് എവിടെയെങ്കിലുമുള്ള ഒരു വർഷത്തിലെ 12 ഒരു മാസം ഒരു മഹത് ഗ്രന്ഥത്തിൻ്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് കലണ്ടറിൽ വലിയ റോമൻ ചക്രവർത്തിമാരുടെ പേരൊക്കെയാണ് എഴുതി ചേർത്തിരിക്കുന്നത്. നമ്മുടെ
കേരളദേശത്തിന്റെ തനതായ കൊല്ലവർഷത്തിലെ കർക്കിടക മാസം ഒരു മഹത് ഗ്രന്ഥത്തിന്റെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഏത് കലണ്ടർ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും കർക്കിടക മാസത്തിനെ രാമായണ മാസം എന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് വളരെ രാമായണത്തിനെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണ കിളിപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണെന്നോ ഭാഗ്യമാണെന്നോ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. മലയാളിയുടെ സംസ്കാരവും മലയാള ജീവിത ശൈലിയും ഒരുപക്ഷെ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിനോടായിരിക്കും. കാരണം ലോകത്തിലെ ആദികാവ്യമായ വാത്മീകിയുടെ രാമായണത്തിനെ അധികരിച്ചുകൊണ്ട് എഴുതിയ അധ്യാത്മ രാമായണം എന്ന കൃതിയുടെ ഒരു സ്വതന്ത്രമായ വിവർത്തനമാണ് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മ രാമായണ കിളിപ്പാട്ടിലൂടെ അവതരിപ്പിച്ചത്. മലയാള ഭാഷയുടെ അടിത്തറ പാകിയ ഒരു ഗ്രന്ഥവും കൂടിയാണ് ഈ അധ്യാത്മ രാമായണ കിളിപ്പാട്ട്. രാമായണം എഴുത്തച്ഛൻ എഴുതുന്നതിന് മുമ്പ് കേരളത്തിൽ വളരെ പ്രചാരത്തിലിരുന്ന തമിഴ് ഭാഷയെയും ഭാരതത്തിൻ്റെ ഭാഷയായ സംസ്കൃത ഭാഷയെയും വളരെ തന്മയത്തോടുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മലയാളം എന്ന ഒരു ആധുനിക ഭാഷയ്ക്ക് രൂപം കൊടുക്കുന്നതിൽ ഈ രാമായണത്തിൻ്റെ പങ്ക് കുറച്ചൊന്നുമായിരുന്നില്ല. അന്ന് വളരെ ശൈശവ ദിശയിലായിരുന്ന മലയാളത്തിനെ ഒരു വലിയ ചുവടുവയ്പോടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തെ അധികരിച്ചുകൊണ്ട് മലയാളത്തിൽ ഒരു സമ്പൂർണമായ കാവ്യം എഴുതി വയ്ക്കുകയായിരുന്നു. ഒരു ദേശത്തിൻ്റെ സംസ്കാരവും ഒരു ദേശത്തിൻ്റെ തനിമയും ഒരു ദേശത്തിൻ്റെ വികാസവും എല്ലാം അവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയുടെ വലിയ സ്വാധീനത്തിലാണ് സംഭവിക്കാറ്. അങ്ങനെ നോക്കുമ്പോൾ കേരളം ഇന്ന് ലോകത്ത് തന്നെ വളരെ സാമൂഹികമായും സാംസ്കാരികമായും വികസിച്ച ഒരു പ്രദേശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു വികാസം ചെറിയ രാജ്യമായ കേരളത്തിന് കിട്ടണമെങ്കിൽ അതിന് പുറകിൽ ഒരു വലിയ എന്തോ ഒരു തത്വമുണ്ട്. ആ തത്വം അതിൻ്റെ ആ രാജ്യത്ത് ഉടലെടുത്തിട്ടുള്ള സംസ്കാരത്തിൻ്റെയും ജീവിതശൈലിയുടെയും ഉറവിടം എവിടെ ആണെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ തത്വം. കേരളം കൈവരിച്ചിട്ടുള്ള വികാസത്തിനും കേരളം കൈവരിച്ചിട്ടുള്ള സാംസ്കാരിക ഉന്നമനത്തിനും പിറകിൽ ഏത് തത്വമാണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ അതിനെ തേടിപ്പിടിച്ച് ചെന്നാൽ നമ്മൾ എത്തുന്നത് അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലായിരിക്കും. നമ്മുടെ എല്ലാവിധ ഉന്നമനത്തിൻ്റെയും പിറകിലുണ്ടായിരുന്ന ശക്തി അധ്യാത്മ രാമായണം തന്നെയാണ്. ആ അധ്യാത്മ രാമായണത്തിൻ്റെ പേരിലാണ് ഇന്ന് കർക്കിടക മാസം അറിയപ്പെടുന്നത്. കേരളത്തിൽ ഉടനീളം ഗ്രഹങ്ങളിൽ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്തു വന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പഞ്ഞമാസമെന്ന് അറിയപ്പെട്ടിരുന്ന കർക്കിടക മാസത്തിൽ പുറത്ത് ഇറങ്ങുവാനുള്ള സാഹചര്യം വളരെ കുറവായ ഒരവസ്ഥയിൽ രാമായണം പാരായണം ചെയ്തുകൊണ്ട് അടുത്തു വരുന്ന ചിങ്ങമാസത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്
കേരളത്തിലെ ഗ്രഹങ്ങളിൽ ഈ രാമായണം പണ്ട് മുതലേ പാരായണം ചെയ്തു വരുന്ന ഒരു ചിത്രമാണ് നമ്മളെല്ലാം വായിച്ചറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല നാളെയുടെ തുടക്കം മലയാളിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത് അന്നു മുതലേ രാമായണം വായനയിലൂടെയാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ബീജം അത് അധ്യാത്മ രാമായണത്തിൽ തന്നെയായിരുന്നു. ആ രാമായണത്തിനെ ഈ രാമായണത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ നടന്നു വരുന്ന കാലഘട്ടമാണ്. ഒരുപക്ഷേ ഒരു 50 കൊല്ലം അല്ലെങ്കിൽ 100 കൊല്ലം മുൻപ് രാമായണത്തിൻ്റെ മലയാളത്തിലെ മലയാളക്കരയിലെ പ്രസക്തി വളരെ കുറവായിരുന്നു എന്ന് സംശയിക്കുമാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളദേശം ഒരു സാംസ്കാരികമായ അധപ്പതനത്തിലേക്ക് നീങ്ങി വരുന്ന ഒരവസ്ഥയും സംജാതമായി. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ സാംസ്കാരിക മഹിമയിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക് അത് മലയാളത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിൻ്റെ സ്വന്തമായ അധ്യാത്മ രാമായണത്തിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. കാരണം അത്രത്തോളം വലിയ ഒരു ജനസമ്മതിയാണ് ഇന്ന് രാമായണത്തിന് നമ്മുടെ സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക പാരായണത്തിലൂടെയും വലിയ വലിയ ശിബിരങ്ങളിലൂടെയും ഇന്ന് രാമായണം നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമായണത്തിലെ തത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഷ, മലയാള ഭാഷ ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു കാലത്ത് മലയാളത്തിനുണ്ടായിരുന്ന പ്രസക്തി അത് ഇന്ന് നഷ്ടപ്പെടുമോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിൽ മലയാളത്തിൻ്റെ സ്ഥാനം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ നാം കാണുകയുണ്ടായി. ഭാഷ നശിക്കുന്നതോടെ ആ ഭാഷയിലടങ്ങിയിട്ടുള്ള സംസ്കാരവും ഭാഷയിലടങ്ങിയിട്ടുള്ള ജീവിതശൈലിയും ഭാഷയിൽ അടങ്ങിയിട്ടുള്ള നന്മയും നശിക്കും. ഭാഷയുടെ നാശത്തിലൂടെ സംസ്കാരത്തിൻ്റെ അധപ്പതനവും ഉണ്ടാകുമെന്നുള്ളതിന് തെളിവുകൾ നമുക്ക് പലതും നിരത്തി വയ്ക്കാൻ സാധിക്കും. നമ്മുടെ ഈ കൊച്ചു രാജ്യം കേരളത്തിൻ്റെ ഉന്നമനം ആണ് നമ്മൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ നമ്മൾ മലയാളത്തിലേക്ക് മടങ്ങണം, മലയാളത്തിൻ്റെ നന്മകളിലേക്ക് മടങ്ങണം. ഈ മലയാളത്തിൻ്റെ നന്മകൾ, ഈ കേരളത്തിൻ്റെ നന്മകൾ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അതിന് വലിയ വലിയ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും കർക്കിടക മാസത്തിൽ രാമായണ മാസം ആചരിക്കുമ്പോൾ ഈ രാമായണം എഴുത്തച്ഛൻ എഴുതിയ വളരെ ലളിത സാഹിത്യത്തിൽ എഴുത്തച്ഛൻ നമുക്ക് സംഭാവന ചെയ്ത ഈ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഒന്ന് വായിച്ചാൽ മതി. അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങളും അതിലടങ്ങിയിരിക്കുന്ന സാഹിത്യവും അതിലടങ്ങിയിരിക്കുന്ന ഭാഷയും ഇത് നമ്മൾ സ്വായത്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഴയ മലയാളത്തിൻ്റെ നന്മകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഇന്നത്തെ യുഗം ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ യുഗമാണ്. നമ്മളുടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ എത്രത്തോളം താഴ്ന്ന, ഭാഷയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം താഴ്ന്ന നിലവാരത്തിലാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. മലയാളം ചാനലുകൾ എന്ന് പറയപ്പെടുന്ന ചാനലുകളിൽ മലയാള ഭാഷയെ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു സങ്കോചമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ കൂണുപോലെ പൊട്ടിമുളച്ചിട്ടുള്ള
റേഡിയോ ചാനലുകളും മലയാള ഭാഷയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ഭാഷയുടെ ഇങ്ങനെയുള്ള അധപതനം തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിൽ അത് പതിയും. ആ മനസ്സിലൂടെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് പതിയും. കർമ്മങ്ങളിലൂടെ അത് ഒരു സംസ്കാരത്തിൻ്റെ അധപതനത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഭാഷയെ വീണ്ടെടുക്കുക എന്നതുതന്നെയാണ് സാംസ്കാരികമായിട്ടുള്ള അധപതനത്തിനെ എതിർക്കാനുള്ള ഒരു വലിയ വഴി. ആ വഴി നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണിപ്പോൾ. ആ വഴി നമുക്ക് സ്വീകരിക്കണം എങ്കിൽ നമ്മളെല്ലാവരും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അത് വായിക്കണം. അതിൽ മലയാളത്തിൽ പണ്ട് പ്രചരിച്ചിരുന്ന പഴഞ്ചൊൽ പ്രപഞ്ചം എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ സംഭാവനയാണ്. നമ്മൾ രാമായണം ചികഞ്ഞു നോക്കുകയാണെങ്കിൽ അതിൽ ധർമ്മത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു വലിയ ഖനി തന്നെ നമുക്ക് കിട്ടാൻ സാധിക്കും. അത് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ആർജവം ലഭിക്കും. അങ്ങനെ ഭാഷയിലൂടെ, എഴുത്തച്ഛൻ്റെ ഭാഷയിലൂടെ, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലൂടെ, എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിലൂടെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ ആ തനിമയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഞാൻ 2-3 കൊല്ലം മുമ്പ് എറണാകുളത്ത് പുസ്തക മാർക്കറ്റിൽ പോയി അന്വേഷിച്ചപ്പോൾ അന്ന് ആ കൊല്ലം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ മലയാളത്തിലുള്ളത്. അതുതന്നെ കാണിക്കുന്നത് നമ്മുടെ സമൂഹം രാമായണത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിൻ്റെ വഴിയിൽ ആണെന്നുള്ളതാണ്. അത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. ഞാൻ 10-ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ച ഒരു CV രാമൻപിള്ളയുടെ ഒരു ലേഖനത്തിലെ ഒരു നോവലിൻ്റെ ചെറിയ ഭാഗമായിട്ടുള്ള രാമായണത്തിലെ ഒരു ഭാഗം അദ്ദേഹം അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോട്ട് ചെയ്ത ഒരു ഭാഗം രാമായണം ഉപയോഗിച്ചിരുന്നില്ല എങ്കിലും എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നിരുന്ന ഒരു 2-3 വരികളുണ്ട്. സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിൻ നയക്കും ക്ഷണാൽ. ഒരു പ്രാവശ്യമേ നമ്മൾ പഠിക്കുന്ന സമയത്ത് മാത്രമേ ഇത് വായിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇത് വായിക്കാനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ എഴുത്തച്ഛൻ്റെ ലളിതവും അതുപോലെ മനസ്സിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്നതുമായിട്ടുള്ള ഭാഷയിലെ ശൈലി അത് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിലോ ബാക്കിയുള്ള കാവ്യങ്ങളിലോ നമുക്ക് കിട്ടുവാൻ വളരെ വിഷമമുള്ള കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുവാനുള്ള, നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ ആ മാർഗത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ പോകണം. നമ്മളെല്ലാവരും അടുത്ത തലമുറയെ, ചെറുപ്പക്കാരെ ഈ രാമായണം വായിച്ച് പഠിപ്പിക്കണം. നമ്മുടെ ഭാഷ നന്നാവും, നമ്മുടെ സംസ്കാരം നന്നാവും, നമ്മുടെ ശീലുകൾ നന്നാവും, നമ്മുടെ പുതിയ കേരളത്തെ സൃഷ്ടിക്കുവാനുള്ള വലിയ ഒരു മന്ത്രമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണ കിളിപ്പാട്ട്. അതിലേക്ക് മടങ്ങുക. പുതിയ കേരളത്തിനായി നമ്മളെല്ലാവരും നിരന്തരം പരിശ്രമിക്കുക.